ലോകകപ്പ് ആരംഭങ്ങൾ തീർത്ത വേദി ഒരിക്കൽ കൂടി കാണാനായതിന്റെ ആവേശത്തിലായിരുന്നു മിക്കവരും ലോകകപ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത് ഫുട്ബോൾ ഈ വന്ന് കണ്ടിട്ടുണ്ട് സോ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ഒക്കെ അനുഭവമാണ് പ്രത്യക്ഷളുകളൊക്കെ ഒന്നിച്ച് കാണുക അങ്ങനെയൊക്കെ സന്ദർശനങ്ങളും കാര്യങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ ആത്മാവ് തന്നെ അപ്പൊ ഈ ഹയാ സന്ദർശനം ആ കത്ര അനുവദിച്ചോടുകൂടി തന്നെ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യും റൊണാൾഡോ കളിച്ച ഈ മണ്ണിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയതെന്നു തന്നെയാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു ഒരു സ്റ്റേഡിയത്തിലേക്ക് വരിക അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുക പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റി എന്നുള്ളതും കൂടി വളരെ വലിയൊരു അനുഭവമാണ് നമസ്കാരത്തിന് പിന്നാലെ കുട്ടികൾക്കായി വിവിധ ഗെയിമുകളും സ്റ്റേഡിയത്തിന് സമീപം ഹയാവിസയിലൂടെ ലോകത്തെ മുഴുവൻ സ്വാഗതം ചെയ്ത ഖത്തർ അവരുടെ പെരുന്നാൾ ആഘോഷവും വേറിട്ടതാക്കി പെരുന്നാൾ നമസ്കാരം നടന്ന എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ മീഡിയ വൺ നടൻ മമ്മൂട്ടിയുടെ മാതാവ് ഫാത്തിമ ഇസ്മയിൽ അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം ഖബറടക്കം വൈകിട്ട് ചെമ്പ മുസ്ലിം ജമാത്ത് പള്ളിയിൽ നടക്കും പാലക്കാട് പ്ലാറ്റുമടയിലെ കൊക്കകോളയുടെ ഭൂമി സർക്കാരിന് കൈമാറുന്നു മുപ്പത്തിയഞ്ച് ഏക്കർ ഭൂമിയും കെട്ടിടങ്ങളും സർക്കാരിന് നൽകാമെന്ന് കാണിച്ച് കൊളക്കമ്പനി സിഇഒ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു പ്ലാറ്റുമടക്കാർക്ക് നഷ്ടപരിഹാരം നൽകാതെ ഭൂമി സർക്കാരിന് കൈമാറി രക്ഷപ്പെടാനാണ് കൊക്കക്കോള കമ്പനി ശ്രമിക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു കൊക്കകോളയുടെ പ്ലാറ്റുമടയിലെ ഭൂമിയും കെട്ടിടങ്ങളും സർക്കാരിന് കൈമാറാമെന്ന് കാണിച്ച് ഹിന്ദുസ്ഥാൻ കൊക്കകോള ബിവറേജ് ലിമിറ്റഡ് സിഇഒ ഹാൻ പാബ്ലോ റുഡിഗഡ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഭൂമിയുടെ സർവേ ഉൾപ്പെടെ സർക്കാർ നേരത്തെ പൂർത്തീകരിച്ചതാണ് പ്ലാച്ചിമടയിൽ വിവിധ തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയ കോളക്കമ്പനി നൂറ്റിപ്പതിനാറ് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ ബിൽ പാസാക്കിയിരുന്നു രാഷ്ട്രപതി മടക്കിയതോടെ നിയമമായില്ല പുതിയ നഷ്ടപരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരം തുടരുന്നതിനിടെയാണ് സർക്കാരിന് ഭൂമി നൽകാൻ കോളക്കമ്പനി തയ്യാറായത് പ്ലാച്ചിമടക്കാർക്ക് നഷ്ടപരിഹാരം നൽകിയാൽ കൊക്കോ കോളയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ക്ഷീണമുണ്ടാക്കും ഇത് മറികടക്കാനാണ് ഭൂമി കൈമാറ്റം എന്നാണ് സമരസമിതി ആരോപിക്കുന്നത് കോളകമ്പനിയും മുപ്പത്തി അഞ്ച് ഏക്കർ വരുന്ന ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് കോളക്കമ്പനി പറയുന്നത് നഷ്ടപരിഹാരം ഇരകൾക്ക് കൊടുക്കാതിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് പ്ലാച്ചിമടയിലെ ഭൂമിയാണ് കൊഖ കമ്പനിയുടെ ആസ്തിയായി നിലവിലുള്ളത് സർക്കാരിന് ഭൂമി കൈമാറിയാൽ നഷ്ടപരിഹാരം നൽകുന്നത് ഒഴിവാക്കാമെന്നതാണ് കോള കമ്പനി കാണുന്ന നേട്ടം കർഷകരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഫാർമൽ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഈ ഭൂമിയിൽ കമ്പനി തുടങ്ങാനാണ് പദ്ധതി ഇതിനാവശ്യമായ സാങ്കേതിക സഹായം കോള കമ്പനി നൽകും എന്നാൽ പ്ലാച്ചിമടയിലുള്ളവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ മറ്റൊരു പദ്ധതി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് സമരക്കാർ പറയുന്നു ആ ഭൂമി ഭൂമി ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിയാണ് കാരണം അവരുടെ എല്ലാം മലിനമാക്കിയത് ആണ് കോള കമ്പനിയാണ് കോള കമ്പനി തന്നെ മാമ്പഴ ജ്യൂസ് നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ ശ്രമിച്ചിരുന്നു വാർത്ത വന്നതോടെ പദ്ധതി ഉപേക്ഷിച്ച് കർഷകരെ കൊണ്ട് കമ്പനി തുടങ്ങിക്കുകയാണ് ചെയ്യുന്നത് പ്ലാറ്റും കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് അവിടെ ഒരു കമ്പനി മാംഗോ കമ്പനി തുടങ്ങും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അപ്പോൾ വീണ്ടും കർഷകരുടെ നേതൃത്വത്തിൽ ഒരു കമ്പനി തുടങ്ങും എന്ന് പറയുന്നത് തന്നെ അതിന്റെ പിന്നിൽ വലിയൊരു വഞ്ചന കൊക്കോ കോളയുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരം നടത്തുമെന്നും സമരസമിതി അറിയിച്ചു തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം സാജിദ് അജ്മൽ മീഡിയാവൺ പാലക്കാട്